മലമുകളിൽ മരണത്തിന്റെ മണിമുഴക്കം. ദേവികുളം ഉടുമ്പുചോല താലൂക്കുകളിലെ തേയിലത്തോട്ടങ്ങളിൽ ആഴ്ചതോറും ഉപയോഗിക്കുന്ന വീര്യം കൂടിയ കീടനാശിനികൾ തൊഴിലാളികളെയും നാട്ടുകാരെയും ഒരുപോലെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. മലമുകളിൽ മരണത്തിന്റെ മണിമുഴക്കം. വൻകിട തോട്ടമുടമകൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നിരോധിത കീടനാശിനികൾ ഉപയോഗിക്കുന്നതിലൂടെ ക്യാൻസർ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി പൊതുജനാരോഗ്യ രംഗത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ക്യാൻസർ രോഗബാധിതരിലധികവും തോട്ടം മേഖലകളിലെ തൊഴിലാളികളോ സമീപവാസികളോ ആണെന്നതാണ് പ്രധാന വിഷയം. അതിർത്തി ഗ്രാമങ്ങളിൽ ജോലിയെടുക്കുന്നവർ വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജുകളെയാണ് ആശ്രയിക്കുന്നത്. മരണം കാത്തുകഴിയുന്ന തൊഴിലാളികളുടെ ശരിയായ കണക്കിവിടെ ലഭിക്കാത്തത് വൻകിട തോട്ടമുടമകൾക്ക് രക്ഷയാകുന്നു. ദേവികുളം ഉടുമ്പിഞ്ചോല താലൂക്കുകളിൽ നിന്നെല്ലാം ഉത്ഭവിക്കുന്ന പുഴകൾ മലിനമായതോടെ മത്സ്യസമ്പത്തും ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനുമുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിടി വരുമാർന്നേ, കിടികൾ പാടണ പാട്ടുണ്ടാർന്നേ. ഈ അരുവിയിലൂടെ ഒഴുകുന്നത് തെളിനീരാണ്. പക്ഷേ ഇതിനകത്തൊന്നും ഒരു ചെറുമത്സ്യങ്ങളുമില്ല, യാതൊരു ജീവികളുമില്ല. എന്താണ് ഇതിന് കാരണം? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്ന് ഏതാണ്ട് വള്ളക്കടവിനടുത്തുള്ള ഒരു ഭാഗത്താണ്. ഇവിടെ വ്യാപകമായി കീടനാശിനി ഉപയോഗിക്കുന്നു. കേരളത്തിൽ നിരോധിച്ച പല കീടനാശിനികളും ലേബൽ മാറ്റി തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നു. നമുക്ക് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രൂക്ഷമായ ഗന്ധമാണുള്ളത്. ഇന്ന് പുലർച്ചെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ ഛർദ്ദിച്ച അവശതയായിരിക്കുന്നു. ഒരു രീതിയിലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കീടനാശിനിയുടെ രൂക്ഷഗന്ധമാണ് ഈ പ്രദേശത്ത് മൊത്തമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകൾ സ്ഥിരമായി ഇത് ശ്വസിക്കുന്നതുകൊണ്ട് അവർക്കത് പ്രത്യേകമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെല്ലാം കൃഷി ചെയ്യുന്നതും വ്യാപാരം നടത്തുന്നതുമൊക്കെ. പക്ഷേ കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. സമതലങ്ങളിലെ ക്യാൻസർ സെൻ്ററുകളിലെല്ലാം ഇടുക്കി ജില്ലക്കാർ രോഗികളായിട്ട് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണൊരു പരിഹാരം? തീർച്ചയായിട്ടും നമ്മളൊരു ചെറിയ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അവിടെ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ മുളകുപൊടി ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളുടെയൊക്കെ ഒരു ചെറിയ ഗന്ധം ആ പ്രദേശത്ത് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യവസായിയെ അവിടെ നിന്ന് നിർത്തിച്ച് നാട് കടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആളുകളില്ലേ? ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് അതിരൂക്ഷമായ ഗന്ധമാണത്. ഇതിനാരാണൊരു മറുപടി പറയുന്നത്? ആരാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത്? കേരളത്തിൽ നിരോധിച്ച പല കീടനാശിനികളും നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ഉപയോഗിക്കുന്നു. പലതും തമിഴ്നാട്ടിൽ നിന്ന് വ്യാപകമായി ടൺ കണക്കിന് കീടനാശിനിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് പല ലേബലുകളിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കുടിവെള്ളവും മണ്ണും പുഴയും ഒരുപോലെ നശിപ്പിക്കുന്ന എൻഡോൾ സൾഫാൻ പോലുള്ള കീടനാശിനികൾ കൊല്ലുന്നത് കീടങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരെയാണ്. ഏത് വിധേനയും ഉള്ളിലെത്തുന്ന എൻഡോ സൾഫാൻ വിഷം മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നത് മൂലം സ്ത്രീകളുടെ ആർത്തവ ചക്രം, ഗർഭാശയം എന്നിവ തകർക്കപ്പെടുന്നു. അംഗവൈകല്യം, അപസ്മാരം, ത്വക്ക് രോഗങ്ങൾ, ഗർഭമനസ്സൽ, ആസ്മ, ബുദ്ധിക്കുറവ് തുടങ്ങിയവ സംഭവിക്കുന്നു. ഞാൻ മാനത്തെ നക്ഷത്രങ്ങളെയും വാവും പക്കവും നോക്കി കൃഷി ഇറക്കിയിരുന്നവരാണ് നമ്മുടെ പൂർവികരായ കർഷകർ. പക്ഷേ ഇന്ന് ഇടുക്കിയുടെ മണ്ണിൽ അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾ മുതൽ പ്രാദേശിക മരുന്നുൽപാദകർ വരെയാണ് കൃഷിയെ നിയന്ത്രിക്കുന്നത്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ കീടനാശിനികൾ ഉൽപ്പാദിപ്പിച്ച് ഉടുമ്പുംചോല, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉടുമ്പുംചോല ഇപ്പോൾ റോഡിൻ്റെ സൈഡിലാണ്. ഇതിൻ്റെ മുകളിൽ ഏലക്കാടുകളാണ്. ഈ ഏലക്കാടുകൾ ഒഴുക്കി വിടുന്ന വെള്ളമാണ് ഈ ഇതിലൂടെ ഒരു ചാലായിട്ട് ഒഴുകി വരുന്നത്. നമുക്ക് മുഖം കഴുകാൻ പോലും, ഇപ്പോൾ എൻ്റെ കൈ തന്നെ വളരെ നാറ്റമാണ്, മുഖം കഴുകാൻ പോലും നമുക്ക് ഉപയോഗിക്കാൻ പാടാത്ത രീതിയിൽ നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകൾ മൊത്തം വിഷമയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ
ഭരണകക്ഷി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളൊക്കെ സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. വിഷമയമായ നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ചോട്ടിലേക്ക് യാതൊരു തത്വദേശയുമില്ലാതെ ഇത് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഭരണവർഗവും പ്രതിപക്ഷവും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഉടുമ്പൻചോല മുതൽ വണ്ടൻമേട് വണ്ടിപ്പിരിയാർ വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉള്ള തോട്ടങ്ങളുടെ പാർശ്വഭാഗങ്ങളിൽ മുറുക്കാങ്കടകൾ പോലെയാണ് ഈ കീടനാശിനി കടകളും. നമുക്ക് തട്ടിരുന്ന് നടക്കാൻ പാടില്ല. ഇവിടെ ലേബൽ ഒട്ടിച്ചും ലേബൽ ഒട്ടിക്കാതെയും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ ഈ വാറ്റ് കേന്ദ്രങ്ങൾ പോലെയാണ് ഇതിൻ്റെ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് മുഴുവൻ ഈ കർഷകർക്ക് കൊടുക്കുകയാണ്. 20 സെൻറ് മുതലുള്ള കർഷകനും 1/2 ഏക്കറുകാരനും 50 ഏക്കറുകാരനും മൊത്തം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഈ ഉടുമ്പൻചോലയിൽ നിന്ന് വണ്ടി പോകുന്നുണ്ട്, വെളുപ്പാങ്കാരത്ത് പൂപ്പാറയിൽ നിന്ന് വണ്ടി പോകുന്നുണ്ട്, വണ്ടിപ്പിരിയാറ്റിൽ നിന്ന് വണ്ടി പോകുന്നുണ്ട്, ആനവിലാസത്തിൽ നിന്ന് വണ്ടി പോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് അറിയാം, കോട്ടയം ടൗണിൽ മെഡിക്കൽ കോളേജ് സ്പർശിക്കാതെ ഒരു വണ്ടി ഇവിടുന്ന് പോകുന്നില്ല. വെളുക്കുന്നതിന് മുമ്പ് വണ്ടി നിറച്ച ആളുകളുമായി KSRTC ബസ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് വഴി കടന്നു പോവുകയാണ്. ഇത് മുഴുവൻ ക്യാൻസർ രോഗികളാണ്. ഈ ക്യാൻസർ രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാക്കി ഈ കേരളം മാറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനുമുണ്ട്. ഈ തലമുറയും അടുത്ത തലമുറയും തകരുകയാണെന്ന് കാസർഗോട്ടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ ഇതിന് തെളിവാണ്. കർശനമായ പരിശോധനകളും നടപടികളും അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ മറ്റൊരു കാസർഗോഡൻ കാറ്റ് ഇടുക്കിയിലും ആഞ്ഞടിക്കും. വികലമായ ശരീരവും വികസിക്കുന്ന മനസ്സുമായി മാംസപിണ്ഡങ്ങൾ പിറന്നു വീഴുന്ന ഭാവികാലത്തെ തടയിടുവാൻ ഇനിയെങ്കിലും സർക്കാർ സംവിധാനങ്ങളും അധികൃതരും ഉണർന്ന് പ്രവർത്തിക്കുക. മലമുകളിൽ മരണത്തിന്റെ മണിമുഴക്കം.